ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഇന്ന് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എനിക്ക് എന്താ പുറത്തുണ്ടല്ലോ, ഇങ്ങനെ കുറിച്ചിടാണ്ട് ഒരടുപ്പുണ്ടാക്കി തരികയാണ്. കുറേ വറകുകള്, കുറേ വലിയ വലിയ വറകുകളൊക്കെ ഉണ്ട്. ഇങ്ങനെ കുറേ വറകാണ്, കുറേ വറകാണ്. അപ്പൊ പുറത്തിട്ട് ഇങ്ങനെ കത്തിക്കാന് ഉണ്ടോ? കുറേ കുറേ എന്ന് പറയാറുണ്ട്, എല്ലോടത്തു കൂടി ഉണ്ട്. പിന്നെ ഇന്ന് ഞങ്ങള് എന്താ കോക്കനട്ട് ഓയിലൊക്കെ കഴിഞ്ഞിരിക്കണം, അപ്പൊ അതൊക്കെ ഒന്ന് പൊടിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ അതൊക്കെയാണ് കാണിക്കുന്നത്. പിന്നെ ഇന്നത്തെ ഞങ്ങളെ ലഞ്ചും ഒന്ന് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്കെന്താന്ന് പറയാ, ഈ പുറത്തൊക്കെ ഉണ്ടല്ലോ നമുക്ക് അടുപ്പ് ഇങ്ങനെ ഇതാക്കിയിട്ട് കണ്ടോ, അതൊക്കെ ഇങ്ങോട്ട് വലിച്ചിട്ടിക്കണ. ഇങ്ങനെ പുറത്തൊക്കെ ഇങ്ങനെ അടുപ്പ് ഇതാക്കിക്കാണ്ട് അതിലിങ്ങനെ ഫുഡ് ഉണ്ടാക്കുക, അങ്ങനെ ഉണ്ടല്ലോ, അത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മളെ ചെറുപ്പം തൊട്ടേ അങ്ങനെയൊക്കെ ഇങ്ങനെ ശീലമായതാണ്. അപ്പം അവരടുപ്പുണ്ടാക്കി, ഞാൻ അടുപ്പുണ്ടാക്കി, ഞാൻ ഈ വീഡിയോയിൽ ഇങ്ങനെ കാണിച്ചു തന്നില്ല. അടുപ്പുണ്ടാക്കിയിട്ട് ശരിക്കും ആയിട്ടില്ല, എന്നിട്ട് അതിങ്ങനെ വീഴാണ് ചെയ്യണത്. അപ്പൊ ഇവിടെ വേരാണ് എന്ന് പറയണ്ടേ, മരത്തിന്റെ വേരുണ്ടാവും, മരം ഉണങ്ങൂടെ, അപ്പൊ വേറെ സൈഡ് കാക്കേണ്ടി വരും. അത് ഉണങ്ങുന്നുണ്ടാവും, എന്നാ ഏതെങ്കിലും ഒരു സൈഡില്. പിന്നെ അതേപോലെ ഞങ്ങൾക്ക് ഇങ്ങനെ അതാ ഇവിടെ ഇവിടെ പുറത്ത് ഇങ്ങനെ ഞങ്ങൾക്ക് ഇങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കുക, പുറത്തൊക്കെ ഫുഡ് ഉണ്ടാക്കിയാണ്ട് ഇവിടെതാ ഞങ്ങളുടെ തിണ്ടയിൽ ഇങ്ങനെ ഇരിക്കുക. ഇനി ഇവിടെ തിണ്ടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം കേട്ടോ. ഇവിടെ ഇങ്ങനെ ഇരുന്ന് ചോറ് കഞ്ഞി എല്ലാം കഴിക്കാന്. ഇവിടെ എന്താ പറയാ, ഇവിടെ ഒരു കല്ല്, ഇവിടെ ഇങ്ങനെ ഒരു അടുപ്പുണ്ടായിരുന്നു, അതാ ഞാൻ വെച്ചിട്ട് ഒരു അടുപ്പായിരുന്നു. അപ്പൊ ഇത് വേറെ, അപ്പൊ ഇവിടെ ഈ മരം വളർന്നപ്പോഴേ ഇപ്പൊ അത് പറ്റൂലല്ലോ, അതിന്റെ വേരൊക്കെ. പിന്നെ ഇത് നമ്മളെ വേപ്പില്ലേ, വേപ്പൊക്കെ ഉണങ്ങി പോയാലോ വിചാരിച്ചിട്ടാണ് ഇപ്പൊ ഇങ്ങോട്ട് മാറ്റിയാണ്. അപ്പൊ അതാട്ടോ, ഇവിടുത്തെ ഇവിടുന്ന് ഇവിടുന്ന് ഇങ്ങനെ ഈ സൈഡക്ക് മാറ്റി ഇതാവിടെ കണ്ടോ. അതായത് ഞാനേ എന്താ കഴിഞ്ഞ വീഡിയോയിലിന്റെ കഥ ഇങ്ങനെ ഞാൻ ആ വറക്ക് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ മാറ്റിയാണ്. പിന്നെ മഴയും പെയ്യുണ്ട്, അതിന്റെ കുടുക്കൊക്കെ ചേരിഞ്ഞു. അപ്പൊ എന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു അത്. അതങ്ങനെ അറിയില്ല, എനിക്കറിയാം നമുക്ക് ഇങ്ങനെ ആരോട് ചെയ്ത് തരുന്ന ഇങ്ങനെ നമ്മള് കാണാന്നൊക്കെ. അതെ, അപ്പൊ എന്നാലും ഞാൻ ചെയ്തില്ലേ. ഇവിടെ ഞങ്ങൾക്ക് കഞ്ഞി ചോറൊക്കെ കഴിക്കാനും ഇവിടെ ഇരുന്നായിരുന്നു ഞങ്ങൾ ഇങ്ങനെ കഴിച്ചിരുന്നൊക്കെ ചെയ്തിരുന്നു. മുറ്റത്ത് അപ്പൊ മഴയൊക്കെ ആയപ്പോ പിന്നെ പുറത്തിറങ്ങി. ഇപ്പൊ ഇനിയിപ്പോ മഴയൊക്കെ പോയില്ല, മഴ ആയാലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ എല്ലാം ഷീറ്റൊക്കെ ഇട്ട് റെഡിയാക്കിയതാണ്. ആദ്യത്തേക്കേ കാണിക്കുന്നുണ്ട് വെള്ളത്തെ ഇങ്ങനെ നനച്ച് അതുമ്പത്തേക്ക് ശരിയാക്കുകയാണ്. ഇതിന്റെ ഫൈനൽ ലുക്ക് കാണിക്കട്ടോ. നീ ആദ്യ എന്താ അടുപ്പൊക്കെ ശരിയാക്കാൻ പോകുന്നേ, ഞാൻ കുറച്ച് ഡേറ്റും പോയിക്കട്ടെ കേട്ടോ. വെളിച്ചെണ്ണക്കന്നാസൊക്കെ കക്ക്. അപ്പൊ നമ്മളെ അടുപ്പൊക്കെ ഫിനിഷ് ആയിട്ടോ. ഇനി എന്തൊക്കെയായി മെഴുക്ക് വരട്ടി വെട്ടാനൊക്കെ ഉണ്ട്. അപ്പൊ വെയിലായിട്ട് ഇതൊക്കെ കാണുന്നുണ്ടോ എനിക്കറിയില്ല. അപ്പൊ അൽഹംദുലില്ല അതും ഫിനിഷായി കിട്ടി. ഇന്നത്തെ കാലാവസ്ഥ ഉണ്ടല്ലോ ഗൈസ്, ഭയങ്കര വെയിലുള്ള കാലാവസ്ഥ. ഇന്നലെയൊക്കെ ഭയങ്കര മൂടി, എന്താ മഴ മഴ ഇങ്ങനെ ചാറിയ മഞ്ഞുമഴ പോലെ ഇങ്ങനെ ചാറണ ഇതായിരുന്നു. അപ്പൊ ഇന്ന് നമുക്ക് അടുപ്പ് ശരിയായി, അടുപ്പൊക്കെ ഉണ്ടാക്കി. ഗൈസ് ഞാൻ പോവുകയാണ്, വേറെ പോവുകയാണ് ഗൈസ്. അടുപ്പൊക്കെ റെഡിയാക്കി, ഞാൻ അടുപ്പൊക്കെ ഉണങ്ങി ശരിയായിട്ട് വേറെ പോവുകയാണ്. ഇവിടെ വിട്ടു പോവുകയാണ് ഗൈസ്. ശില ഇതിഞ്ഞ ഒന്ന് ഉണങ്ങിക്കോട്ടോ, എന്നിട്ട് നാളെ നാളെ ഒന്നുകൂടി മിനുസാക്കണത്. ഇത് കഴിഞ്ഞിട്ടൊന്നുമില്ല, ഇത് ശരിക്കൊന്ന് ഉണങ്ങണം, എന്നിട്ടൊന്ന് ഫിനിഷ് ചെയ്യാണ്ട് ശരിക്കും മിനുസാക്കാനുണ്ട് കേട്ടോ. അത് ഇന്ന് ഉണങ്ങിക്കോട്ടെ, നാളെ ചെയ്യാം ഞാൻ ബാക്കി. അപ്പൊ നമ്മളെ എന്താ ഇന്ന് നമ്മളെ ലഞ്ച് ഒന്ന് കണ്ടു നോക്കാം, ലഞ്ചിന് എന്തൊക്കെയാണ് ഉണ്ടാക്കണെന്നുള്ളത്. അപ്പൊ ഞാൻ ലഞ്ചിന് ഉണ്ടാക്കണത് വെണ്ടക്ക കറി ആട്ടോ. വെണ്ടക്ക കറിക്ക് ആവശ്യമായിട്ട് ഞാൻ എടുത്തത് വെണ്ടക്കറിക്കാരൊക്കെ ക്ലീൻ ആക്കി വെച്ചതാണ്. തക്കാളി, സവാള, പിന്നെതാ ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, ഇതിലൊക്കെ ഇതാക്കി റെഡിയാക്കി വെച്ചിട്ടാണ്. ഇതാ പുളി, അതേപോലെ പുളി വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഇതാ കുരുമുളക് രണ്ടെണ്ണം, പിന്നെ വലിയ ജീരകമാണ്. വലിയ ജീരകത്തിന്റെ പൊടി കഴിഞ്ഞോട് വലിയ ജീരകം ഇങ്ങനെ എടുത്തിട്ടാണ്.
അപ്പം ഇതൊക്കെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് വരട്ടെ കേട്ടോ. റെഡിയാക്കി ഇത് ഇനി കട്ട് ചെയ്യട്ടെ. ഇത് ഒക്കെ ക്ലീൻ ആക്കി റെഡിയാക്കി വെച്ച അപ്പൊ നിന്ന് ഇതൊന്ന് കട്ട് ചെയ്യാം. ഈ കുറച്ച് ഇത്ര ഈ വലിപ്പത്തിലാട്ടോ ഞാൻ അത് കട്ട് ചെയ്യുന്നത്. ഇത് നമ്മളെപ്പോഴും വെണ്ടക്ക കട്ട് ചെയ്യുന്ന സമയത്ത് ഇതൊന്ന് നമ്മളിങ്ങനെ ഒന്ന് കീറി നോക്കണം കേട്ടോ. അല്ലെങ്കിൽ പുഴുക്കളൊക്കെ ഉണ്ടാവും. അതായത് ചെറുതായിട്ടല്ല കൊച്ചിങ്ങനെ നിങ്ങളകത്തിൽ നമ്മളിങ്ങനെ എന്താ സാമ്പാറൊക്കെ ഉണ്ടാക്കാൻ വെക്കൂലേ ആ ഒരു അത്ര വലിപ്പം വേണ്ട. അതിലേറെ കുറച്ച് കുറവായിട്ട് തന്നെ ഞാൻ ഇയാളുടെ അവിടെ അടുപ്പിട്ട് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചതേനു. പക്ഷെ അവിടെ അടുപ്പിൽ പറ്റില്ല. അത് ഉണങ്ങി ഇനി എന്തോ ഒന്നും കൂടി തേക്കണം. മണ്ണോണ്ട് തന്നെ തേക്കണം. അപ്പൊ എന്നിട്ട് അവിടെ ചെയ്യാൻ നടക്കണം. നമുക്ക് ഇവിടെ ചെയ്യാം. ഇവിടെ ഞാൻ ഗ്യാസിലാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇവിടെ കിച്ചണിൽ എല്ലാ പണിയും കഴിഞ്ഞു. അപ്പൊ ഈ ലഞ്ച് ചോറ് പിന്നെ രാവിലെ ആവും. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണേ ആ ഒപ്പം തന്നെ ലഞ്ചും ആവും കുട്ടികൾക്ക് സ്കൂൾക്ക് കൊണ്ടുപോകാന്. എന്തൊക്കെ എല്ലാരും വിശേഷ സുഖം തന്നെയല്ലേ. അതേപോലെ ഇന്ന് ഇതാ ഉണക്കമീനാണ്. അപ്പൊ എന്റെ ഇവിടുത്തെ ചെറിയ കുട്ടിക്ക് ഉണക്കമീൻ പറ്റില്ല. അപ്പൊ അവക്ക് എക്സ്ട്രാ ഇനിയിപ്പോ എന്തെങ്കിലും മുട്ട പൊരിച്ചു കൊടുക്കുകയോ മുട്ട ഫ്രൈ ആക്കിയേ അല്ലെങ്കിൽ പിന്നെ വേറെ ബീഫിന്റെ എന്തെങ്കിലും ഉണ്ട് അതെന്തെങ്കിലും റെഡി ആക്കി കൊടുക്കും. എനിക്ക് നമുക്ക് എന്താ പറയാ വെണ്ടക്ക ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഉണക്കമീൻ അത് ഭയങ്കര ഇഷ്ടമാണ്. വെണ്ടക്ക കറി ഇവിടെ എല്ലാവർക്കും എല്ലാം ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ഇതും ഒന്ന് വെള്ളത്തിലിട്ട് വെക്കട്ടെ കേട്ടോ. അപ്പൊ ഇത് നമുക്ക് ആദ്യം എന്ത് ചെയ്യണമെന്ന് അറിയോ. ഇതൊരു ഫ്രൈ നല്ലോണം ബോയിലാകാതെ ഒന്ന് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. പാൻ വെച്ച് ചൂടാക്കണേ. അപ്പൊ കോക്കനട്ട് ഓയിൽ ഒഴിക്കട്ടെ. നമ്മളിങ്ങനെ വെണ്ടക്ക അങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യണ എന്തിനാണ് വെണ്ടക്ക ഒരു കൊഴുപ്പാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ അത് ആകെ കൊത്തി കലങ്ങുന്നതുകൊണ്ടായി. നമ്മൾ എന്തൊരു ഭക്ഷണം ഒരു സാധനം ഉണ്ടാക്കുകയാണെങ്കിൽ അത് നമ്മൾ ഡെലിക്കേറ്റ് ഈ കാട്ടി കൂട്ടി ഉണ്ടാക്കുന്നുണ്ടല്ലോ അങ്ങനെ ആവരുത്. എന്ത് ഫുഡാണെങ്കിലും അത് നമ്മളെ തൊഴിൽ വെച്ചായിട്ട് കൊടുത്തിട്ട് ചെയ്യുക. നമുക്ക് മാക്സിമം രുചി ഉണ്ടാക്കി നമ്മള് നമ്മളിപ്പോ ലൈഫ് ജീവിക്കുന്ന എന്താ നമ്മളെന്തിനാണ് ഈ വിദേശത്തും അവധി ഇവിടെ നമ്മളെ പോയിക്കാണ്ട് നമ്മള് ഭക്ഷണത്തിന് ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ അത്രയും കഷ്ടപ്പെടുന്നത്. ഇനിയിപ്പോ വിദേശത്ത് പോകണം ഇവിടെ കൂടിപ്പണി എടുക്കുന്നില്ലേ നമ്മള് എന്റെ നയിച്ചു തരുന്നുണ്ടോ അത് നമ്മള് ഭക്ഷണം. അപ്പൊ ഭക്ഷണം നമ്മള് എപ്പോഴും നമ്മളെ വീട്ടില് നമ്മളെ ഹസ്ബൻഡിനാണെങ്കിലും അമ്മമാർക്കാണെങ്കിലും ഉപ്പാർക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും അത് നല്ല നമ്മളെ എഫേർട്ട് എടുത്തിട്ട് കാട്ടി കൂട്ടാതെ നല്ല രീതിയിൽ ഉണ്ടാക്കിയിട്ട് അവരെ മുന്നിൽ കൊണ്ടുപോയി കൊടുക്കണം. അപ്പൊ ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് ഇപ്പൊ ഞാൻ കാണിക്കുന്നത് കേട്ടോ. വെണ്ടക്കൊക്കെ പറഞ്ഞറിയാം ഞാൻ എല്ലാ വീഡിയോയിലും ഇങ്ങനെ പറയുക. ഇതൊക്കെ ഇപ്പൊ ഉണ്ടാക്കാത്ത വീടുകളും ഉണ്ടാക്കാത്ത ആൾക്കാരൊന്നുമില്ല. ചെറിയ കുട്ടികൾ പറഞ്ഞ രീതി ഞാൻ പറഞ്ഞത് പഠിക്കുന്ന കുട്ടികൾക്ക് ഉണ്ടാക്കാത്ത കുട്ടികളുണ്ടാവും. പക്ഷെ അതല്ല ഞാൻ പറയട്ടെ എന്റെ മോള് എന്ന് പറയുന്നത് 3ാം ക്ലാസ് തൊട്ട് കിച്ചണിൽ കയറിയ കുട്ടിയാണ്. അൽഹംദുലില്ലാ പാവാണ് ഒരു കാര്യം ചോദിച്ചാൽ പാവാണ്. 3ാം ക്ലാസ് തൊട്ട് ഞാനുണ്ട് കിച്ചണിൽ ഓരോ സാധനങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കാനും വിൽക്കാനും കയറുന്നതാണ്. അതായത് ഞാനും പോവാണ്. അപ്പൊ അതിന് എന്തെങ്കിലുമൊക്കെ നമ്മൾ എന്തെങ്കിലും വാങ്ങി വെക്കാനോ മീൻ വാങ്ങി വെക്ക വേണ്ടിട്ടോന്നൊക്കെ പറഞ്ഞാല് അങ്ങനെ മീൻകാരം പോകുമ്പോ അതിനോട് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ വെക്കും. ആ സമയത്ത് ആ കുട്ടി എന്താ ഞാൻ ഇഷ്ടപ്പെട്ട് വരുമ്പോ ഇതിന് ഞാൻ ഉണ്ടാക്കിങ്ങാണ്ട് ഫ്രൈ ചെയ്തിങ്ങാണ്ട് ഇതാക്കിങ്ങാണ്ടും ഫസ്റ്റ് തുടക്കം പറയുന്നത് ഒരു ചായമ്മയാണ്. പിന്നെ കിച്ചണിൽ അങ്ങനെ കയറി അല്ല. അപ്പൊ കയറാത്ത കുട്ടികളും ഉണ്ടാവും. അന്ന് എന്തെന്നറിയോ എന്താ ഒന്ന് ഇതിനോ പച്ചപ്പ കൊഴുപ്പുണ്ടല്ലോ ആ കൊഴുപ്പ് ഒന്ന് വിട്ടുപോട്ടോ. അപ്പൊ പിന്നെ നമുക്ക് എന്ത് ചെയ്യണമെന്നറിയോ അതിന് ആവശ്യമായിട്ടില്ല ഇതെല്ലാം ഒന്ന് ചതച്ചെടുത്ത് തരാം.
ถ้าเกิดนี่อาดูมาดูโพดอ่ะอาโพดตัวโพดอยากจะโดนงานนี่โพดอีกแล้วอันนี้ถ้าเป็นชุดกันไม่ดีก็เอาไปยี่แฟนเล่นเพื่อนใหญ่กันปีนั้นมาเลยเชอรี่อมลิตาปีนี้มาเลยตุ่นเลยปีนี้ปีนั้นนะมาเลยปูดมาลิตาปูดมาลิตาเชอร์ตัดอินนาริน้ำลายเยอะวัดเจนมาเลยต่อปลายมือคอร์สงานที่เชียร์อะไรแบบนี้มาเมื่อมาเลยก็เพื่อดมบุกที่จะรู้สึกฉันเนี่ยพอเลิกบุกยิ่งมาบาริกาเลยนะเรื่องเดียร์มาแล้วนี่พอวันนั้นเวรมาเมื่อตอนปะเอ็มเลยเนี่ยปาริกาเลยได้ดูไปคอร์สงานได้ยังอันนี้ดักเลยนะมันลีปอดีมันเนี่ยปอดีพี่น้องเรื่อยเรื่อยชิลลี่เนี่ยเชิดดักกินติดกันตลอดเดี๋ยวดาราการดาราคาลารุนไปอะไรนั่นเองแต่กินอะไรนี่ดูดกันมาละนี่เด็ดเด็ดเด็ดยามันมาลีดกูมั้งคอร์ชคูดันดูกันดีกูมาลีด้วยนะรออาบริชัยนะคุณลูกคุณช่วยนี่คารีลีฟนี่เวลฉันไปกินกุ้งแล้วนะที่อยู่ที่นี่ตอนนี้ทรายแย่ที่เด็กๆทำอะไรนะมันจะมันจริงจะคุ้มตึงกันแล้วอาคุ้มกุ้งพอกันแล้วตอนนี้ทรายแย่ที่นี่เดี๋ยวจะเจออะไรอยู่มันจะพามีเมล็ดอะไรกินมิกซี่ก็แค่กรีนดีดิ้ดอะไรชุดที่เรียกทำอะเป็นยังไงอะไรชุดกันอันนี้ตัวแป้งมาเกะตัดแป้งมาเกะอันนี้ก็กันตัวเล็กยังไม่กดที่อันนี้เลยใช่ไหมแต่สามารถได้เลยยังไม่โอโร่สัมบูรณ์ที่นี่เดี๋ยวโอโร่การิงก็คือจ้าระกันทุกคนนะเพราะเมื่อจ้าระกันโอ้โหมันดีใจนะเรามันคิดเชลล์ฟูดเดนท่าที่เดี๋ยวจ้าระกันโอ้โหอันนี้วันนี้ก็เรื่องเดียวกันฟูดเดอร์ทักที่เด็กชาวราชการวัยรุ่นเป็นอันนี้ที่รีสปอนส์มาสานาแล้วที่ใส่เสื้อสานาเลยก็ฟาดีเด็กชาวราชการเหมือนกันเป็นยามเราสาววันเดียวกันเดี๋ยวนี้วันเดียวนี้นั่นเรื่องของเราดักกันนะเดี๋ยวนี้ปัจจุบันเรื่องอะไรวันนี้ก็ยามมาเรียนนี่ใช่ไหมเราเรียนสักการ์ดเรื่องสักการ์ดแต่ยังอะไรกันนะเด็กอาไปเตรียมตัวแล้วไปดีเนี่ยเรื่องสักการ์ดมาดีนี่การเรียนมันคืออะไรก็นาเลยก็เช่นกันนาเองก็ต้องมาดูเรื่องเทสต์คูดได้เลยน่ารักเชื่อใจเว้ยแบบแต่ก็วันนี้ยังที่นึกเรื่องเดียวกันได้ดูกันแล้วยานะกรีนเดย์ดูตัวมันต่อยานะมีเงินอะไรรึเปล่ายานี่ทำอะไรมีสีอะไรนั่นรึเปล่าต่อดูสิเนี่ยดีกว่าอีกอะไรต่อมันติดกายที่เล่าสารเดนี่เราไม่ต้องจุดตรงนั้นงั้นวิจัยพนักงานดักก็การิกปัตตริกแวนนะยามมาเรื่องฟูดเดินดักมั้งอันนี้เดี๋ยวดีดีแค่เนี่ยฟูดเดินดักนะนี่ตอนนี้ชูดายแต่ชุดแรกตอนนั้นชูไรต์ได้ต่อนี่ดีกว่านี่ได้เลยมาเล่นตักกันที่เรื่องน่าเลี้ยงเราเต็งยังไม่มาได้ดีกว่าใช่ก็เดี๋ยวเราจะมาลองดู
അതില് പിന്നെ ഞാൻ വലിയ ജീരകം ഉണ്ടല്ലോ, വലിയ ജീരകം അരയിടും കേട്ടോ. അത് ഞാൻ ഇതില് ഇടാൻ മറന്നുപോയി. എന്നിട്ട് പിന്നെ ഞാൻ ഇത് ഗ്രൈൻഡ് ചെയ്യുന്ന സമയത്താണ് ഞാൻ വലിയ ജീരകം അരയിടുന്നത്. പിന്നെ ഉപ്പ്. സാധാരണ നമ്മൾ പുളി ഉണ്ടല്ലോ, ഞാൻ കാണിച്ചില്ല, ഫസ്റ്റ് ഞാൻ കാണിച്ചില്ല. അപ്പൊ ആ പുളി ഞാൻ വെള്ളത്തിൽ ഇട്ടരുത്, അതൊന്നും കേട്ടോ, അത് കഴിയും. ഞങ്ങൾക്ക് പുളി ഭയങ്കര ഇഷ്ടമാണ്. പുളി ഏത് കറിയാണെങ്കിലും അത് ചെറിയൊരു പുളി ഉണ്ടാകുമ്പോൾ ഇത് നമ്മളെ ചോറൊക്കെ ഒഴിച്ച് ഒഴിച്ച് കഴിക്കാം. ഇതിപ്പോ കേട്ടോ, ഇതിപ്പോ അങ്ങനെ നമ്മൾ കാണുന്നത് എന്ത് തേങ്ങ അരച്ച കറിയാ, അങ്ങനെയല്ല നമ്മൾ കാണുള്ളത് തേങ്ങ അരച്ച കറിന്റെ പോലെ തേങ്ങ ഒന്നും അറിയത്തില്ല. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇത് വറവിടാം, അല്ല വറവിടാതെ ഇങ്ങനെ കഴിക്കണമെങ്കിൽ ഇങ്ങനെ കഴിക്കണം. ഇതൊന്ന് അടച്ചു വെച്ച് നമുക്ക് വരിക കേട്ടോ. അതായത് ഞാൻ കറി നീട്ടണമൊന്നുമില്ല, ഇങ്ങനത്തെ ഇത് തന്നെ ഞങ്ങൾക്ക് ഇത്ര ഉണ്ടോ കറുത്ത ഇറുമ്പ് ഞങ്ങൾക്ക് ഉള്ള കറിയെടുപ്പിലാണ് റെഡിയാക്കുന്നത്. അപ്പൊ നമുക്ക് നീട്ടിയും കാണ്ട് ഒഴിച്ച് ഇങ്ങനെ ഒന്നാക്കി ഒഴുകി പോണത്തല്ല കറിയല്ല. പിന്നെ അത് അടച്ചു വെച്ച് കഴിക്കട്ടെ. അപ്പൊ ഇതിന് കറി ലീഫ് ഉണ്ടല്ലോ, കറിവേപ്പിന്റെ അടുത്ത് കൊണ്ടുവന്നൊക്കെ കഴിഞ്ഞിട്ട് അതൊന്ന് പരിക്കാൻ പോട്ടെ. ലീഫ് കൊണ്ടുവന്നു കേട്ടോ. അപ്പൊ ഈ അധികം കൊറേ നേരം ഒന്നും ഇത് വേവാ, എത്ര ടൈമൊന്നും വേണ്ട. ഇതാക്കണേ ഞാൻ കറി ലീഫ് പരിച്ചു വന്നത്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇത് വറവ് ഇടാതെ തന്നെ കഴിക്കാനുണ്ടോ. ഇതിന്റെ നമ്മള് വറവ് ഇട്ട പോലെയാണ്. അതായത് നമ്മൾ ആദ്യം ഇത് എന്താ ചെയ്തത്, ആദ്യം ഇത് ഒന്ന് എന്താ ഇതിന്റെ കൊഴുപ്പ് പോവാൻ വേണ്ടിട്ട് ഇങ്ങനെ ഒട്ടി പിടിക്കണ പോവാൻ വേണ്ടിട്ട് ഒന്ന് നമ്മള് കോക്കനട്ട് ഓയിൽ ചെയ്തു. പിന്നെ നമ്മൾ മറ്റേ മസാലകളൊക്കെ കോക്കനട്ട് ഓയിലാണ് വറുത്തെടുത്തത്. ഇതാണ് ഇനി ഞാന് എന്താ നിങ്ങക്ക് വേണ്ടി കാണിക്കുകയാണ് വറവിടുന്നത്. കുറച്ച് കോക്കനട്ട് ഓയിൽ, പിന്നെ ഞാനിതിലേക്ക് എന്താ ചെറിയ ഉള്ളി അല്ല കേട്ടോ ഒരു കളറി, ഞാന് കടുക്, കടുകിന്റെ കൂടെ രണ്ട് മൂന്നാല് ഉലുവ ഇട്ടു കേട്ടോ. ഇനി നമ്മളെ മറ്റന്നാള് ഇനി കറി ഇടി കൊഴിക്കട്ടെ കേട്ടോ. കണ്ടിട്ടാണ് ഇപ്പൊ കഴിക്കാൻ തോന്നില്ലേ, ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട്, ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് നമ്മളെ വീട്ടില് ഫാമിലിയിലെ ഹാപ്പി ആക്കുക ഫുഡ്. ഇനി നമ്മളെ ഈ മീൻ ഉണ്ടല്ലോ ക്ലീൻ ആക്കി എടുക്കാം കേട്ടോ. എന്താ ഇതിന്റെ മാന്തലല്ലേ, ഇതാ ഉണക്കലാട്ടോ, പച്ചയല്ല, പച്ചയല്ല ഉണക്കൽ മാന്തലാണ്. ഇതൊന്ന് ക്ലീൻ ആക്കി എടുക്കാം കേട്ടോ. അതേപോലെ ഞാൻ ഇപ്പൊ മോള് മൂന്നാം ക്ലാസ് നോട്ടുങ്ങാണ്ട് എടുക്കുന്നതാണല്ലേ. ഇപ്പൊ ഒന്നും വേണ്ട, ഞങ്ങളെ ഈ ചാനലിൽ രണ്ട് മോള് ഇട്ടിരുന്നത് ഡേ ഇൻ മൈ ലൈഫ് പറഞ്ഞൊരു വീഡിയോ ഇതാക്കിയിരുന്നു. അത് ഞങ്ങളിവിടെ മണ്ണപ്പാടത്ത് വന്നിട്ട് ഇവിടെ അംഗനവാടിയിട്ട് അവര് വന്ന് വിളിച്ചതാണ്. അവിടെ ഒരു മത്സരം ഉണ്ടായിരുന്നു, ആ മത്സരത്തിന് വിളിച്ചതാണ്. നമ്മള് ഫുഡിനൊക്കെ ഉണ്ടാക്കാൻ വേറെ വീടിലും ഒരു ഇതൊന്നും എന്താ കേക്ക് ഉണ്ടാക്കാൻ പഠിക്കാനോ ഒന്നും പോയിട്ടില്ല. സ്വയം അങ്ങനെ ഒരല്ലാതെ തന്നെ നമുക്ക് ഒരു അനുഗ്രഹം ഉണ്ടല്ലോ ആ ഒരു ഇതിലാണ്. അപ്പൊ ആ ഒരു വീഡിയോ ഉണ്ട്, ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് അവിടുന്ന് അവര് ചോദിക്കുന്നുണ്ട് എവിടെ ഇത് എവിടെയെങ്കിലും സ്പെഷ്യലൈസ് ഇങ്ങനെ ചെയ്തതാണോ പഠിച്ചതാണോ. അപ്പല്ല
അപ്പോൾ ഇതിനെ നമ്മുടെ അമൃതപ്പൊടി ഇല്ലേ, അമൃതപ്പൊടി വെച്ചിട്ട് ചെയ്തതാണ്. അപ്പൊ നമ്മള് വീഡിയോ എന്താ നമ്മുടെ ചാനലിൽ ആ വീഡിയോ ഉണ്ട്, വീഡിയോ ഒന്ന് കണ്ടു നോക്കിയില്ലേ. ഒരു ഒരു വർഷം വൺ ഇയർ കഴിക്കും, ഞങ്ങൾ മണ്ണുപ്പാടത്തായപ്പോഴാണ്. ഇനി ദീക്കിലെ മസാല, ദീക്കിലെ മസാല ഉള്ളത് നമ്മളിതാ ചെറുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ അതേപോലെ കുരുമുളക് കേട്ടോ. ഇനി മഞ്ഞപ്പൊടി ഇട്ടു, ഇതാ റെഡ് ചില്ലി ഇട്ടു കേട്ടോ. പിന്നെ അതിക്കിതാ ഒരു ലെമണിന്റെ ഹാഫ് ഇട്ടിട്ട് ലെമണിന്റെ ജ്യൂസും. ഇതില് ചതച്ചില്ല കറി കറി ലീഫും ചതച്ചിട്ടു കേട്ടോ. ഇനി ഇതൊന്ന് മസാല ഇടിപ്പിക്കുക. ഓ ഇതിന്റെ സ്മെല്ല് ഇട്ടിട്ട് വായിൽ വെള്ളം ഇങ്ങനെ വരിക. ഇത് കുറച്ച് സമയം തേച്ച് പിടി ഇവിടെ നിൽക്കട്ടെ കേട്ടോ. കുറച്ച് സമയം ഇതിങ്ങനെ ആ ഫ്ലേവറൊക്കെ ഒന്ന് പിടിക്കട്ടെ. ഇതിനാ ഉണക്കമീൻ ഞാൻ ഓരോന്ന് അതാ ഡിമ മസാലയൊക്കെ പിടിച്ചു, ഞാൻ ഓരോന്ന് ഇതിൽ എടുത്തിട്ടു കേട്ടോ. എടുത്തിട്ട് പിന്നെ കറി വെച്ചു. ഇനിയത് നമ്മുടെ നമ്മള് ഫസ്റ്റ് ഉണക്കമീൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം ഫ്ലെയിം ഒന്ന് കൂടിക്കോട്ടെ. എന്നിട്ട് ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ വേണം ഫ്ലെയിം ഇങ്ങനെ കുറക്കാം. ഇത് മൂടി വെച്ചിട്ട് വേണം നമ്മൾ ഈ ഉണക്കമീനൊക്കെ പൊരിക്കണമെങ്കിൽ കേട്ടോ. പിന്നെ എപ്പോഴും നമ്മളല്ലേ ഉണക്കമീൻ നമ്മള് എന്താ കഴിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടാവും, പക്ഷെ ഒരുപോലെ അസുഖം ഈ ബോഡിക്ക് പറ്റാത്തത് ഈ പ്രഷർ ഒക്കെ ഉണ്ടാകുമ്പോൾ ഉണക്കമീൻ്റെ ഉപ്പ് പറ്റാത്തവരുണ്ടാവും. അപ്പം തന്നെ നമ്മൾ ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ അവർക്ക് കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എത്രയാ വെക്കേണ്ടിങ്ങനെ. അപ്പം ഇതിൻ്റെ ഉപ്പൊക്കെ പോകും, ഉപ്പൊക്കെ പോട്ടിട്ട് പോലെ മസാലയൊക്കെ തേച്ചിട്ട് വെച്ച് കൊടുക്കാം. ഇനി ഞാനൊന്ന് ഒന്ന് മറച്ചു തരാം കേട്ടോ. കുറച്ചും കൂടി ടൈം വേണം ഇങ്ങനെ ഈ അടപ്പ് തുറന്ന് വെച്ചിട്ട് കുറച്ചും കൂടി സമയം നിൽക്കാം കേട്ടോ. നമ്മളെ ഉണക്കമീൻ മറിച്ചിട്ടു കേട്ടോ. ഇതാട്ടോ ഇപ്പൊ കണ്ടോ ഞാൻ ഫ്ലെയിം ഓഫാക്കി നമ്മളെ മീനൊക്കെ ഫ്രൈ ചെയ്തെടുത്തു കണ്ടോ. അപ്പുറത്ത് മറിച്ചിടുമ്പോഴും നല്ല ഫ്രൈ ആയിരുത്തു. പിന്നെടാ നമ്മളെ വെണ്ടക്കറി, വെണ്ടക്കറി കണ്ടോ. വെണ്ടക്കറി അല്ലോ തിക്കായി കണ്ട് പിന്നെ നമ്മള് വെള്ളക്കായിട്ട് തിക്കായിട്ട് വന്നതാണ് അതില്. അപ്പൊ വെണ്ടക്കറിയായി മീൻ ഉണക്കൽ മാതളുമായി. അപ്പൊ ഇതുപോലെ എല്ലാരും ഉണ്ടാക്കുക, ഉണ്ടാക്കി നോക്കുക, ഫാമിലിനും ഇവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക, മടി കാണിക്കാതെ എല്ലാരും ഉണ്ടാക്കി കൊടുക്കുക. നമ്മളെ ലഞ്ചാണ് കണ്ടില്ലേ, അടുത്ത് നമ്മൾ ഒഴിച്ചിട്ട് കണ്ടോ തീക്ക് ഒഴിച്ചിട്ട് അതേ നല്ല കാണാൻ തന്നെ ഒരു രസല്ലേ. പിന്നെ മീന് എന്താ കാന്താരിമുളക് ഉപ്പിലിട്ടത്, പിന്നെ ഞാൻ പപ്പടം മുതിക്കാക്കിട്ട് അതായത് ഉണക്ക മീനിൽ ഉപ്പുണ്ടല്ലോ അപ്പൊ പപ്പടം ണ്ടാക്കിട്ടില്ല. അപ്പൊ ഇതിന് ശാരി കൊണ്ട് കൊടുക്കട്ടെ. ഇതെന്താ നോക്കിയ എന്താണ് വേണ്ടേ, ഇതോ അടുപ്പ്, അടുപ്പേ ഉണ്ടോ. ഏ ആരുണ്ടാക്കിയ? അതോ അങ്കിള, അങ്കിള് ഉണ്ടാക്കിയാണേ. ജസ്യന്റെ അവിടെ ഉണ്ടാക്കിയതാ അന്നേ കല്ല് ശരിയല്ലേ. എന്നിട്ട് കല്ലിമ എന്നിട്ട് ഞാൻ ഇന്ന് ദിമ എന്താ ചോറൊക്കെ ഉണ്ടാക്കണം വിചാരിച്ച, പക്ഷെ പറ്റൂല. ഇത് ഉണങ്ങി ഇനി തേക്കണമല്ലോ. എങ്ങനെയുണ്ടപ്പോ ഉണ്ടാക്കിക്കണേ? നിങ്ങൾ എന്താ ഫസ്റ്റ് വിചാരിച്ചേ? ഇമ്പ് കക്കൂസോ? എന്താ ചേച്ചി കക്കൂസോ? അപ്പൊ കക്കൂസ് എന്താ ഇവിടെ ഇവിടെ ഇരിക്കുക, ഇവിടുന്ന് ചോറുണ്ടാക്ക, എന്നിട്ട് ഇവിടെ ഇരുന്ന് കഴിക്കുക, ഇവിടെ ഇരിക്ക അല്ലേ പറ്റില്ലേ. ഇനിയിപ്പൊ സ്കൂളൊക്കെ പൂട്ടല്ലേ, പത്താം തീയതി സ്കൂളിന്. സ്കൂൾ എപ്പോഴാ പൂട്ടണേ? ഇനിയിപ്പോ കുളിക്കുന്നാല് ആയിട്ടില്ല. അപ്പൊ ഇമ്മി കുട്ടിയൊക്കെ ഇവിടെ കളിച്ചാ മതിയോ? അപ്പൊ അടുപ്പ് പോയി.
എന്ത് എവിടുത്തെ അതൊന്നും എടുത്തിട്ടില്ല ഇത് വേറെ ആണ് ഇതാ ഇവിടെ ആദ്യം ഉണ്ടാക്കിയത് അപ്പൊ അവിടെ വേരൊക്കെ ഉണ്ടായപ്പോ അവിടുത്തെ മാറ്റി ഇങ്ങോട്ട് ഇങ്ങോട്ടാക്കി നിങ്ങളെ ക്രിസ്മസ് കേക്ക് ഉണ്ടാക്കിയ വേണ്ടല്ലേ അതൊക്കെ അവിടെ തന്നെ ഉണ്ട് എങ്ങനെയുണ്ട് ഞാൻ എന്തെന്നറിയോ ഇതിന്റെ ഇവിടെ കത്തിക്ക കത്തിക്കാൻ വറുക്ക് വെക്കും എന്നിട്ട് പിന്നെ ഇങ്ങനെ നിങ്ങൾക്ക് വന്നുകൊണ്ട് ഇങ്ങനെ നീക്കി കൊടുക്കുക ചോറൊക്കെ വേവാന് ഞാൻ പോയി കുളിക്കി ചെല്ലി ചെല്ലി എന്നിട്ട് നടക്കാം കുളിക്കി എന്നിട്ട് ഇങ്ങനെ നടന്ന് നമുക്ക് എല്ലാം കാണാം ഇത് ഇനിയും ഉണ്ട് ഫുള്ളായിട്ടില്ല തേങ്ങ ഒന്നുണ്ടാക്കണുള്ളൂ ഇപ്പൊ ഇനിയിപ്പോ രണ്ടാമത്തെ ഞമ്മക്കിപ്പോ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുക നോക്കട്ടെ ആദ്യത്തെ നമ്മളിത് ഈ അടുപ്പ് ഉണ്ടാക്കിയിട്ട് എങ്ങനെ നമ്മള് തീ കത്തിക്കണൊക്കെ നോക്കട്ടെ ഒരടുപ്പ് വരെ എന്നാ ശരി എന്നാലിപ്പോ കുളിക്കി